നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുനർവിവാഹം നോക്കുന്നതും ഏജ് കൂടിയതുമായിട്ടുള്ള ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ബയോഡാറ്റ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ഡീറ്റെയിൽസ്, ഫോട്ടോ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അടക്കം അയച്ചു തരാവുന്നതാണ്. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ട് കൂട്ടരും നന്നായി തിരക്കിയറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക. സ്ഥാപനത്തിന് യാതൊരുവിധ ഉത്തരവാദിത്വവും അതിലുണ്ടായിരിക്കുന്നതല്ല. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് പ്രീജയുടെ ഡീറ്റെയിൽസാണ്. പ്രീജയുടെ സെക്കൻഡ് മാരേജ് ആണ്. രണ്ട് കുട്ടികളുണ്ട്. ഹസ്ബൻഡ് മരിച്ചതാണ്. ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. പ്രീ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 58 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. അതെത്തു നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണ്. കാസ്റ്റ് ഹിന്ദുവിൽ എല്ലാ പ്രപ്പോസലും നോക്കുന്നുണ്ട്. എസ് സി എസ് ടി ഒഴികെ എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട്. നല്ല ജോലി ഉള്ളതോ അല്ലെങ്കിൽ പെൻഷനായിട്ടുള്ളതോ ഒക്കെയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തതായിട്ട് പറയുന്നത് മൃദുലയുടെയാണ്. മൃദുലയുടെ പുനർവിവാഹമാണ്. ഹസ്ബൻഡ് മരിച്ച ഡിവോഴ്സാണ്. ഒരു മോനുണ്ട്. മൃദുലയ്ക്ക് 51 വയസ്സാണ്. പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. നായർ കാസ്റ്റിലാണ് വരുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് എത്രയായാലും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. ബാധ്യതകളില്ലാത്ത സെക്കൻഡ് മാരേജ്, ഭാര്യ മരിച്ചതോ ഡിവോഴ്സോ ആയിട്ടുള്ള പ്രപ്പോസലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് തങ്കമണിയുടെയാണ്. തങ്കമണിയുടെ സെക്കൻഡ് മാരേജാണ്. ഹസ്ബൻഡ് മരിച്ചതാണ്. ഹിന്ദു തീയ വിഭാഗത്തിലാണ് വരുന്നത്. രണ്ട് കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഡിമാൻഡായിട്ട് പറയുന്നത് 63 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ജോലിയുള്ള പ്രപ്പോസലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിനായിട്ട് നോക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് കുമാരി. കുമാരിയുടെ ഹസ്ബൻഡ് മരിച്ചതാണ്. ഒരു മോളുണ്ട്. മോള് മാരീഡ് ആണ്. കുമാരിക്ക് 60 വയസ്സാണ്. തിരുവനന്തപുരമാണ് സ്ഥലം വരുന്നത്. ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത്. ഇവരുടെ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലെല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട്. എസ് സി എസ് ടി മുസ്ലിം ഒഴികെ ബാക്കി എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട്. 80 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. പെൻഷനുള്ള പ്രപ്പോസലാണ്. പെൻഷനുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതങ്ങനെയുള്ള പ്രപ്പോസൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നില്ല. മറ്റെല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ദിവ്യയുടെയാണ്. ദിവ്യയുടെ സെക്കൻഡ് മാരേജാണ്. രണ്ട് കുട്ടികളുണ്ട്. ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് 42 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഭാര്യ മരിച്ചതായാലും ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല. കുട്ടികളുള്ള പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത്. ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കുട്ടികളെ കൂടി അംഗീകരിക്കുന്ന പ്രപ്പോസലായിരിക്കണം. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്ന കുസുമത്തിൻ്റെയാണ്. കുസുമം ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത്. ട്രിവാൻഡ്രമാണ് ഇവരുടെ സ്ഥലം വരുന്നത്. ഇവർക്ക് 58 വയസ്സാണ്. പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. 150 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിനായിട്ട് നോക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. എസ് സി എസ് ടി ഒഴികെയുള്ള എല്ലാ കാസ്റ്റിലും ഉള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ആയാലും കുഴപ്പമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. 65 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ ലേറ്റാണ്. ഒരു സിസ്റ്ററാണ് ഉള്ളത്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പ്രീതയുടെയാണ്. പ്രീതയ്ക്ക് 46 വയസ്സാണ്.
ഹിന്ദു ശാലിയ വിഭാഗത്തിലാണ് വരുന്നത്. ഡിവോഴ്സാണ്. ആദ്യത്തെ ഒരു മാസം മാത്രമേ നിന്നിട്ടുള്ളൂ. എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം. ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. അവിട്ടം നക്ഷത്രമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 55 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. കണ്ണൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് ഇൻട്രസ്റ്റഡ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് മൂന്ന് പേരും മാരീഡാണ്. അടുത്ത ഡീറ്റെയിൽസ് കുമാരിയുടെയാണ് വായിക്കുന്നത്. കുമാരിക്ക് 57 വയസ്സാണ്. ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം. ഡിവോഴ്സാണ്. കുട്ടികളൊന്നുമില്ല. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 65 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സോ ഒന്നുമില്ല. അവരുടെ ഫാമിലി അച്ഛനില്ല, അച്ഛനും അമ്മയൊന്നുമില്ല. ബ്രദേഴ്സ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. അവരെല്ലാം മാരീഡാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.